കൂട്ടുകാരെ, എൻ്റെ പേര് അംശ സജൻ. ഞാൻ ബാലികാമഠം SSSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വന്യമൃഗങ്ങളെയാണ്. പ്രകൃതിയുടെ മാറ്റമോ ഇരപിടുത്തമോ വേട്ടയാടലോ മറ്റു കാരണങ്ങൾ കൊണ്ടോ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജീവികളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ചില വന്യജീവികളെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ചെമ്പൻ പാണ്ട, വരയാട്, സിംഹവാലൻ കുരങ്ങ്, ഏഷ്യൻ സിംഹം. ചെമ്പൻ പാണ്ട കിഴക്കൻ ഹിമാലയത്തിലും തെക്കു പടിഞ്ഞാറൻ ചൈനയിലും കണ്ടുവരുന്ന ഒരു സസ്തനിയാണ് ചെമ്പൻ പാണ്ട, അല്ലെങ്കിൽ റെഡ് പാണ്ട. ഒരു വളർത്തു പൂച്ചയേക്കാൾ അല്പം അധികം മാത്രം വലിപ്പമുള്ള ഇവ സദാസമയവും മരങ്ങളിൽ ആണ് താമസിക്കുന്നത്. ഇവയുടെ ശരീരം ചെമ്പൻ രോമങ്ങളാൽ ആവൃതമാണ്. രോമാവൃതമായ നീണ്ട അയഞ്ഞ വാൽ ഇവയുടെ പ്രത്യേകതയാണ്. മിശ്രപുക്കായ ചെമ്പൻ പാണ്ടയുടെ ഭക്ഷണം മുളയാണെങ്കിലും മുട്ട, പക്ഷികൾ, ഷഡ്പദങ്ങൾ, ചെറിയ സസ്തനികൾ എന്നിവയെയും ഭക്ഷിക്കാറുണ്ട്. ശരീരത്തിൻ്റെ മുകൾ ഭാഗത്ത് നീളമുള്ളതും മൃദുവായതുമായ ചെമ്പൻ രോമങ്ങൾ ഉള്ളപ്പോൾ അടിഭാഗത്തെ രോമങ്ങൾക്ക് കറുപ്പ് കലർന്ന തവിട്ടു നിറമാണ്. കൂർത്തു വളഞ്ഞ നഖങ്ങൾ ഇവയെ മരങ്ങളിലൂടെ സഞ്ചരിക്കാൻ സഹായിക്കുന്നു. കിഴക്കൻ ഹിമാലയ പ്രദേശത്താണ് ചെമ്പൻ പാണ്ടകളെ ധാരാളമായും കണ്ടുവരുന്നത്. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിൽ നമുക്കിവയെ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ പ്രധാനമായും സിക്കിം, അരുണാചൽ, മേഘാലയ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ആണ് ഇവ ധാരാളമായിട്ടുള്ളത്. സിക്കിം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം കൂടിയാണ് ചെമ്പൻ പാണ്ട. വരയാട് നീലഗിരി ജൈവമണ്ഡലത്തിൽ മാത്രം കാണുന്ന തദ്ദേശീയ ജൈവ വംശമാണ് വരയാടുകൾ. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് നീലഗിരി താർ അല്ലെങ്കിൽ വരയാട്. കേരളത്തിൽ മൂന്നാറിനടുത്തുള്ള ഇരവികുളം ദേശീയ